even when there was a confusion in the Israel camp in the Old Testament, God is telling Joshua, meditate on the word that you will have progress, prosperity and success. ആ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ നമ്മൾ കാണുന്നത് അവരുടെ മധ്യത്തിൽ ഒരു ചിന്താക്കുഴപ്പമുണ്ടായി. തന്റെ ദാസനായ യോശുവയോട് ദൈവം പറയാണ്, യോശുവേ രാവും പകലും ഈ വചനം ധ്യാനിച്ചു കൊള്ളുക. എന്തെന്നാൽ നിന്റെ അഭിവൃദ്ധി എന്റെ വചനത്തിൽ നിന്ന് നിന്നിലൂടെ അഭിവൃദ്ധി മറ്റുള്ളവർ കാണട്ടെ. മെഡിറ്റേറ്റ് ഓൺ ദിസ് ഡേ ആൻഡ് നൈറ്റ് ദെൻ യു വിൽ മേക്ക് യുവർ വേ പ്രോസ്പെറസ് ആൻഡ് ദെൻ യു വിൽ ഹാവ് ഗുഡ് സക്സസ്. യോശുവ 1:8. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, പ്രോസ്പെറസ് ആകുന്ന ഇംഗ്ലീഷിൽ നീ കൃതാർത്ഥനായും ഇരിക്കും. നീ പ്രോസ്പെറസും സക്സസ്ഫുളും വിജയിക്കുന്നവനും അഭിവൃദ്ധിയുള്ളവനുമായി മാറുമെന്നാണ് ഇംഗ്ലീഷ്. Now this word which became flesh is Jesus today inside of you. How much more prosperity and success will come if you give yourself to the spiritual molding of yourself. Avar dhyanicha adhe vajanam aa vajanathinte poornathayavan yeshu aa yeshu thanne aa vajanam thanne nammade agathu vanna oru pudhiya neema vishwasiye sambandhiche avan aa vajanathinu vela koduthal palaya neemathil athrayumaanengil nammal etra adhigam jayaligalum etra adhigam vishalanmarum etra adhigam samrdhiyilum jayaligalumayi maarum aa vajanam vechu.